ഇനി ഇതിന്റെ മറ്റൊരു വേർഷൻ ഞാൻ പറഞ്ഞുതരാം. 1986 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ CMP ഉണ്ടായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങൾ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. ഞാനന്ന് ജോൺ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റും ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ആ ക്യാമ്പിനകത്ത് നമ്മുടെ ക്യാമ്പിനകത്ത് വന്നിട്ട് അഭിവാദ്യ പ്രസംഗം നടത്താൻ വന്നിരിക്കുന്ന ഒരാളായിരുന്നു സഖാവ് കാന്തരോട്ട് കരുണാടൻ, കുഞ്ഞമ്പാട്ടന്റെ സഹോദരൻ കാന്തരോട്ട് കരുണാടൻ. കാന്തരോട്ട് കരുണാടൻ അഭിവാദ്യ പ്രസംഗം നടത്താൻ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വരി അതാണെന്നറിയോ? വളരെ മനസ്സിൽ ഇപ്പോഴും ഇടി വീണത് പോലെ ഉണ്ടായിരിക്കുന്ന ഒരു വരിയാണത്. ഇന്ത്യയിൽ റവല്യൂഷൻ നടക്കുന്നതിന് ഞാനെതിരാണ്. അപ്പൊ അത്ഭുതത്തോടെ ഞാൻ ഇതായി അന്ന് സിഗരറ്റും മുടിയൊക്കെ വലിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് എന്താണ് കരുണാടൻ പറയുന്നത് എന്ന് അത്ഭുതത്തോടെ നോക്കുക. അടുത്ത സെന്റൻസ് എന്താണെന്ന് പറഞ്ഞാല്, റവല്യൂഷൻ നടന്നാൽ കേരളത്തിന്റെ കമ്മിസാർ പിണറായി വിജയനായിരിക്കും. കേരളത്തിലെ കമ്മിസാർ പിണറായി വിജയനായിരിക്കും. പിണറായി വിജയന്റെ ഫയറിംഗ് സ്ക്വാഡിന് മുമ്പിൽ നിന്ന് നിസ്സഹായനായി വെടികൊണ്ട് മരിക്കാൻ കരുണനിഷ്ഠമല്ലടോ? കരുണനിഷ്ഠമല്ലടോ? ഇത് പറയുമ്പോഴാണ് വാസ്തവത്തിൽ എന്റെ തലയിൽ വീണിരിക്കുന്ന ഉള്ളിടി അത് എത്രമാത്രം രാഷ്ട്രീയ ആഘാതം നിർമ്മിക്കാൻ മാത്രം പര്യാപ്തമായിരുന്നു എന്ന്. കാരണം അനുഭവം കരുണാട്ടനെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഇത്ര ഭീകരമായ ഒരു ചിത്രത്തിന്റെ സാക്ഷിപത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുമ്പോഴാണ് നാം മാറേണ്ടത്. എവിടെ നിന്ന് വരണം? ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പ്രൈമാഫേഴ്സിൽ തന്നെ പറയാം, ലോകത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു സ്കോപ്പുമില്ല, കഴിയില്ല. നാം ഇതുവരെ കേട്ടുകേൾവിയിലുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഒരു രാജ്യത്തിനകത്തും ഒരു മണ്ണാങ്കട്ടയും ചെയ്യുക സാധ്യമല്ല. കാരണം അതിന്റെ സംഘടനാ രൂപത്തിനകത്ത് തന്നെ അതിന്റെ നാശത്തിന്റെ വിത്തുകൾ അതിനകത്ത് ഉണ്ട് എന്നതും ജനാധിപത്യ വിരുദ്ധതയുടെ അങ്ങേതലയിൽ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയും അത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതുകൊണ്ടും ആ അർത്ഥത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ നിലനിൽക്കുക സാധ്യമല്ല എന്നതിനാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കേണ്ട രൂപത്തിലേക്ക് അത് പുനഃസംഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പുനഃസംഘാടനം ചെയ്യപ്പെടുമ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. നാം കാണുന്ന സാമ്പ്രദായിക അർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലത്തിനും ചരിത്രത്തിനകത്തും ഇനി ഒരു വിദൂരമായ സാധ്യതകൾ പോലുമില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു എന്നതാണ് അതിന്റെ രണ്ടാമത്തെ വേർഷൻ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ ഒരു ചെറിയ വേർഷൻ കൂടി ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. കാരണം ലെനിൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മാർസ് വികേന്ദ്രീകരിത ജനാധിപത്യത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചതെങ്കിൽ ലെനിൻ ഏറ്റവും കൂടുതൽ വാദിക്കുകയും സമർത്ഥിക്കുകയും പറയുകയും ചെയ്തത് കേന്ദ്രീകൃത ജനാധിപത്യത്തിലാണ്. ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന ലെനിന്റെ സങ്കല്പം തന്നെ അടിസ്ഥാനപരമായി മാർക്സിന്റെ വികേന്ദ്രീകൃതമായ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അഥവാ മാർക്സിനെ ഏറ്റവും സൈദ്ധാന്തികമായി ആക്രമിച്ചിരിക്കുന്ന മാർക്സിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ആദ്യമായി സംഘടനയെ ക്രമീകരിച്ചിരിക്കുന്നയാൾ ലെനിനാണ് എന്ന് നാം പിന്നീട് തിരിച്ചറിയുകയോ കണ്ടെത്തുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. അഥവാ പലരും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെനിസ്റ്റ് സംഘടനാ ചട്ടക്കൂടിന്റെ ഭാഗമായി നുണ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഇതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ പെരും നുണകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘങ്ങളുമാണ്. ഈ നുണയാണ് നാട്ടുകാരുടെ മുമ്പിലേക്ക് നിങ്ങൾ നിർബാധം എന്നോണം പ്രചരിപ്പിക്കുന്നത്. ഈ പ്രചരിപ്പിക്കുന്നതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സത്യം എന്താണെന്ന് തിരിച്ചറിയുക സാധ്യമല്ലാതായിത്തീരും. സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ലാതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിന്റെ ഭാഗമായി തീരുകയാണ്? നുണയുടെ ഭാഗമായി തീരുകയാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ എല്ലാവിധ ഭീകരവാദ പ്രസ്ഥാനങ്ങളും എല്ലാവിധ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ പെരുന്തുണയെ ഘോഷയാത്രയായി കൊണ്ടു നടന്ന് വാസ്തവ വിരുദ്ധമായ രൂപത്തിലേക്ക് ലോകത്തെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യം അതിനെ നേരെ എതിർദിശയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പന്ഥാവിനെ വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ എതിർദിശയെ നശിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളും പ്രയോക്താക്കളുമായി ഈ പാർട്ടി സംഘടനാ സംവിധാനം മാറുന്നു എന്നതാണ് ലോകത്തിനകത്ത് നാം നിർഭാഗ്യവശാൽ ഇപ്പോൾ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സങ്കടകരമായ ഒരു അർത്ഥം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആദ്യമായ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ദുഃഖത്തോടെയാണെങ്കിലും ഏറെ വിഷമത്തോടെയാണെങ്കിലും അനിൽ നമ്പ്യാർ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്നും അത്തരമൊരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇതിന്റെ സംഘടനാക്രമത്തിൽ വന്ന് രൂപത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പിഴവിന്റെ ഭാഗമാണ് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ച് ഞാൻ ഇപ്പോൾ ഇതിന്റെ പ്രാഥമികമായ വാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്.